ഇൻഫോ പാർക്ക് തൃശൂരിലെ രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി ആദ്യ കെട്ടിടം ഇന്ദീവരം ജനുവരി 21 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. 3.3 ലക്ഷം ചതുരശ്രയടി വിസ്തീർണതയിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ 3000-ൽ അധികം തൊഴിലവസരമാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഫോ പാർക്ക് തൃശൂർ ഒന്നാം ഘട്ടം വിജയകരമായതിനെ തുടർന്നാണ് രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ചത്. 6 ഏക്കർ സ്ഥലത്തായി 6 നിലകളിലായി നിർമ്മിച്ച ഇന്ദീപുരം എന്ന പുതിയ കെട്ടിടത്തിൽ വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ഇൻഫോ പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഋഷികേശ് നായർ പറഞ്ഞു. എല്ലാ രീതിയിലുള്ള ഐ ടി കമ്പനീസ് ഇവിടെ റിക്വയർമെന്റ് വന്നിട്ടുണ്ട് ഓൾറെഡി തന്നെ. സോ വി ആർ പ്രെറ്റി ഹോപ്ഫുൾ ദാറ്റ് ഇനി വരുന്ന കമ്പനികൾ അതുപോലെ എല്ലാ മേഖലയും സജ്ജീകരിക്കുന്ന രീതിയിൽ ഐ ടി സപ്പോർട്ട് ചെയ്യും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇന്ദീപുരം പ്രത്യേക സാമ്പത്തിക മേഖലയെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ കയറ്റുമതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് ഗുണകരമായിരിക്കും. 3 വർഷങ്ങൾ കൊണ്ട് 76 കോടി രൂപ മുതൽ മുടക്കിയാണ് ഇന്ദീപുരം പൂർത്തിയാക്കിയിട്ടുള്ളത്. സ്റ്റാർട്ടപ്പുകൾക്കും എസ്എംഇകൾക്കും ഒതുങ്ങുന്ന തരത്തിൽ പ്ലഗ് ആൻഡ് പ്ലേ സൌകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇൻ ജനറൽ ഇവിടെയുള്ള കമ്പനീസ് ഈ കൊരട്ടി എന്ന ഡെസ്റ്റിനേഷൻ വന്ന കമ്പനീസ് മിക്കവും സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആണ്. സോ ചെറിയ കമ്പനീസ് വലുതായി വരുന്ന കമ്പനീസാണ് മിക്കവരും. അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെ മിക്കവരും സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ സ്മോൾ ഓണ്ടർപ്രീനർഷിപ്പ് കമ്പനീസ് ആണ്. സോ അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും എല്ലാ സപ്പോർട്ടും ഗവൺമെന്റിന്റെ രീതിയിൽ നിന്ന് നമ്മൾ കൊടുത്തു വരികയാണ്. ഇന്ദീപുരത്തിന്റെ സൌകര്യവും സ്ഥലവും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയാൽ 10,000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഋഷികേശ് നായർ പറഞ്ഞു. കൂടാതെ 15,000 പേർക്ക് പരോക്ഷമായി തൊഴിൽ ലഭിക്കുമെന്നും കണക്കുകൂട്ടുന്നു. ജയ്ഹിന്ദ് ന്യൂസ്, കൊച്ചി.